പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ലോഗിൻ സക്സസ്ഫുള്ളി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിനേഷ്, ഡി കെ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത്, ഓരോ വൈഫൈ യൂസേഴ്സിനും ഓരോ പേരും പാസ്വേഡും, അതായത് യൂസർ നെയിം പാസ്വേഡും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മളിതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു റീലിട്ടിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിരുന്നു, അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. അതായത് നോർമലി നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം നമ്മുടെ വീട്ടുകളിൽ ഈ ഒരു ഓരോരുത്തർക്കും ഒരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇതുപോലെ റിക്വയർമെൻ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാകും. അതായത് ഈ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഈ റെൻറ്റ് വൈഫൈ റെൻറ്റിന് കൊടുക്കുന്ന, അതായത് റെൻറ്റിന് കൊടുക്കുന്നവർക്ക് വൈഫൈ നമ്മൾ കൊടുക്കുമ്പോൾ അതിപ്പോൾ ഹോട്ടൽ റൂംസ് ആവാം, ഹോസ്റ്റൽ റൂംസ് ആവാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനത്തെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ആൾക്കാർ വരുമ്പോഴും അവരെന്തോരം യൂസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ്, അതായത് എത്ര പേര് കയറുന്നോ, എങ്ങനെയാണ് അവർ ലോഗിൻ ചെയ്യുന്നോ ഒക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതായത് ഓരോരുത്തരുടെ യൂസേജ്, ചിലവർക്ക് യൂസേജ് വളരെ കൂടുതലായിരിക്കും, അപ്പോൾ അത് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലവർ യൂസ് ചെയ്യുന്നത് ഒരുപാട് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ ഒരു വൈഫൈ പാക്കേജ് നമുക്ക് വേണ്ടി എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോട്ടോ സ്ഥാപനത്തിലോട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹോട്ടലിലോട്ട് നമ്മൾ ആ ഒരു വൈഫൈയുടെ ആ ഒരു ബ്രോഡ്ബാൻഡ് മോഡം കണക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു പ്ലാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര യൂസേജ് ഉണ്ടാവും. അപ്പോൾ ആ യൂസേജിനുള്ളിൽ നമുക്ക് എന്തായാലും നിർത്തേണ്ടി വരും. അപ്പോൾ ഈ അനിയന്ത്രിതമായിട്ട് ഈ നമ്മൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ പെട്ടെന്ന് തീരും. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുപോലുള്ള ലോഗിൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഡിവൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഗവൺമെൻറ് വൈഫൈയുള്ള ഹോട്ട്സ്പോട്ട് ഡിവൈസുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലുള്ള ഡിവൈസുകളിലും എന്താണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ലോഗിൻ കയറാൻ നേരത്തെ അവരൊരു ലോഗിൻ വെച്ചിട്ടാണ് കയറുന്നതെങ്കിൽ, അപ്പോൾ ഒരു മൊബൈൽ പാസ്വേഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ, ആ ഒരു ലോഗിനും ആ ഒരു പാസ്വേഡും വെച്ച് ഇൻഡിവിജ്വലായിട്ട് കയറുമ്പോൾ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാനും ആ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ബാൻഡ്വിഡ്ത്ത്, അതായത് എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു ബാൻഡ്വിഡ്ത്ത് യൂസേജിനുള്ള ആ ഒരു സ്പീഡിൻ്റെ ആ ഒരു ഇഷ്യൂസും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് ആ ഒരു ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നതോടെ, അതായത് ഓരോ പേർക്കും ഓരോരുത്തർക്കും യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നതോടെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വൈഫൈയുടെ ഷെയറിങ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൾഫിലൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ അല്ലെങ്കിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തർക്ക് ഓരോ പാസ്വേഡൊക്കെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇത് ഷെയർ ചെയ്യപ്പെടും, അതായത് അടുത്തതായിട്ട് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ഇത് വൈഫൈയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ വൈഫൈക്കും ചാർജ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതായത് വൈഫൈ കൊടുക്കുന്നതിനും ഇത്ര ഇത്ര വെച്ചിട്ട് വൈഫൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മാത്രം വരുന്ന ലിമിറ്റഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ. അതായത് ഓരോരുത്തർക്ക് ഓരോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലാണ് ആ ഒരു രീതിയിൽ അവർക്കും ഒന്ന് കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും അത് ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ നേരത്തെ നമ്മുടെ ഒരു റീലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിവൈസ് ഏതാണെന്ന്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ ഞാൻ ആ ഒരു ഡിവൈസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ യൂസർ നെയിം പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം, നമുക്ക് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടെങ്കിൽ മനസ്സിലാവില്ല, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഗറേഷൻ്റെ ആ ഒരു പാർട്ടിലോട്ട് നമുക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഈ ഒരു ടി പി ലിങ്കിൻ്റെ ഒമേഡ ER605 എന്ന് പറഞ്ഞ ഡിവൈസാണ്, ടി പി ലിങ്കിൻ്റെ ഡിവൈസാണ്. ഈ ഒരു VPN റൗട്ടർ ആണ് നമ്മൾ ഈ ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസ് മേടിച്ച് നമുക്കിത് ചെയ്യാൻ സാധിക്കും, ഇത് ആക്സസ് പോയിൻറ്റ്സ് കണക്ട് ചെയ്തും സാധിക്കും. അതുപോലെ തന്നെ ഇല്ല നമ്മുടെ വീട്ടിലെ റൗട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൗട്ടർ വെച്ചിട്ടും ഈ ഒരു ഡിവൈസ് വെച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തപ്പോൾ ഓൾറെഡി വന്നേക്കുന്നതാണ് വെൽക്കം ടു ഡി കെ നെറ്റ്വർക്കിംഗ് വൈഫൈ എന്ന്. ആക്ച്വലി ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും കയറി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ കൊടുക്കുക, ലോഗിൻ കൊടുക്കുമ്പോൾ ഇവിടെ കാണും ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഡിവൈസിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ നോക്കുക, വീഡിയോ നോക്കിയതിന് ശേഷം ആ കോൺഫിഗറേഷൻ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ഈ ഒരു ഒതൻറ്റിക്കേഷൻ പ്രോസസ്സിലേക്ക് വരിക, അതായത് ലോഗിൻ പേജ് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നതിലോട്ട് വരിക. നിലവിലിപ്പോൾ ഈ റൗട്ടർ VPN റൗട്ടർ ഈ ഒരു ലാപ്ടോപ്പായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു IP, അതായത് ഈ ഒരു VPN റൗട്ടറിൻ്റെ LAN IP നമ്മൾ എൻ്റർ ചെയ്യുക. 192.168.0.1 ആണ് ഇതിൻ്റെ LAN IP വരുന്നത്.
എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മളത് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. അതൊക്കെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി അത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇങ്ങനെ സെറ്റിങ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, സ്റ്റാറ്റസിൽ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ഒതൻറ്റിക്കേഷൻ സെറ്റിങ്സാണ് വേണ്ടത്. ഒതൻറ്റിക്കേഷൻ സെറ്റിങ്സ് അതിനകത്ത് ഈ ഒതൻറ്റിക്കേഷൻ സെറ്റിങ്സ് എടുക്കുക. ഈ ഒരു ഒതൻറ്റിക്കേഷൻ സെറ്റിങ്സ് എടുക്കുക. ഒതൻറ്റിക്കേഷൻ സെറ്റിങ്സ് എടുത്തിട്ട് ഒതൻറ്റിക്കേഷനിൽ ഈ സ്റ്റാറ്റസ് എനേബിൾ ചെയ്യുക. ഇത് ഓൾറെഡി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എനേബിൾ ചെയ്യുക, ഇതിവിടെ ലാൻഡ് കൊടുക്കുക. ഇവിടെയൊക്കെ നമുക്ക് വായിച്ച് നോക്കുക ഐഡിയൽ ടൈം തൊട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ 30 മിനിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പോർട്ടലൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ഒതൻറ്റിക്കേഷൻ പേജ് കസ്റ്റം പേജ് ചോദിച്ചിട്ടുണ്ടാവും. എക്സ്റ്റേണൽ ലിങ്ക്, ഏതെങ്കിലും ഒരു ലിങ്ക് നമുക്ക് കൊടുത്തിട്ടും ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റം പേജ് കൊടുത്തിട്ടും ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ലോഗിൻ പേജ്, നമ്മളിങ്ങനത്തെ ഒരു ലോഗിൻ പേജ് ഡി കെ നെറ്റ്വർക്കിംഗ് വൈഫൈ, അതായത് ഇപ്പോൾ നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെയും സാധിക്കും. അതാണ് ഈ കസ്റ്റം പേജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റം പേജിൽ നമ്മൾ കസ്റ്റം പേജ് സെലക്ട് ചെയ്യുക. കസ്റ്റം പേജ് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് പിക്ചർ എന്നുണ്ടല്ലേ, അപ്പോൾ ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്ന നമുക്കിവിടെ പിക്ചർ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു പിക്ചർ നമ്മൾ കൊടുക്കേണ്ടത്, വരേണ്ട പിക്ചർ, അതായത് നമ്മൾക്ക് ഇവിടെ കാണിക്കേണ്ട ആ ഒരു പിക്ചർ നമുക്ക് കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഇവിടുന്ന് നമുക്ക് പിക്ചർ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ വെൽക്കം ഇൻഫർമേഷൻ കണ്ടില്ലേ, വെൽക്കം ടു ഡി കെ നെറ്റ്വർക്കിംഗ് എഴുതിയിരിക്കണം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു കമ്പനിയുടെ പേരോ നമ്മളുടെ ഹോസ്റ്റലിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിൻ്റെ പേരൊക്കെ ആണെങ്കിൽ ഇവിടെ വെൽക്കം ടു എന്താണോ ആ ഒരു ഹോട്ടലിൻ്റെ പേരുള്ളത് അതായിട്ട് എഴുതുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ലോഗിൻ പേജിലായിട്ട് അവർ നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്ത പിക്ചറും വരും. അതിന് ശേഷം ഇതുപോലെ വെൽക്കം ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താണോ കൊടുക്കുന്നത് ആ ഒരു കൊടുക്കുന്ന ഇതും ഇവിടെ തെളിഞ്ഞ് വരും. വെൽക്കം ടു ഡി കെ നെറ്റ്വർക്കിംഗ് വൈഫൈ എന്ന് പറഞ്ഞ പോലെ അവിടെ തെളിഞ്ഞ് വരും. അപ്പോൾ അവിടെ ഇത് കൊടുക്കുക, ഈ വെൽക്കം ഇൻഫർമേഷനിൽ അവർ വെൽക്കം ഇൻഫർമേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് കോപ്പി റൈറ്റ്, അതായത് ഇവിടെ നമ്മളൊരു കോപ്പി റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ കോപ്പി റൈറ്റ് ഉണ്ടാവും എന്നുള്ള കോപ്പി റൈറ്റ് സൈറ്റ് ക്രിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുപോലെ ഒരു കോപ്പി റൈറ്റ് ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ലോഗിൻ പേജ് പ്രിവ്യൂ, അതായത് നമുക്ക് ഈ ഒരു പേജിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒതൻറ്റിക്കേഷൻ ടൈപ്പ് ലോക്കൽ ഒതൻറ്റിക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ റേഡിയസ് ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് റിമൈൻഡ് എക്സ്പയറേഷൻ റിമൈൻഡർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴാണ് റിമൈൻഡ് ചെയ്യുന്നതെന്നുള്ളതും കാണാൻ പറ്റും. പിന്നെ ജസ്റ്റ് സേവ് കൊടുക്കുക. ഇത്രയും ഓപ്ഷൻസ് ഉള്ളൂ ഇവിടെ. ലാൻഡ് എനേബിൾ ചെയ്യുക, അത് കഴിഞ്ഞ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കുക, കസ്റ്റം പേജ് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കുക, വെൽക്കം ഇൻഫർമേഷൻ കൊടുക്കുക, കോപ്പി റൈറ്റ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് സേവ് ചെയ്യുക. അടുത്തത് ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അതിന് ശേഷം നമ്മളൊരു യൂസർ മാനേജ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിവിടെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി 2 യൂസേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ യൂസറേയും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒതൻറ്റിക്കേറ്റഡ് യൂസർ ലിസ്റ്റ് റൂൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത 2 യൂസേഴ്സാണ്. അപ്പോൾ ഈ 2 യൂസേഴ്സ് കൂടാതെ നമുക്കിപ്പോൾ വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് കൊടുക്കുക. ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോർമൽ യൂസർ, ഫ്രീ യൂസർ എന്നൊക്കെ ഉണ്ട്. ഫ്രീ യൂസർ അല്ല, നമ്മൾ ഫോർമൽ യൂസറാണ് കൊടുക്കുന്നത്. അതായത് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ യൂസർ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് യൂസർ നെയിം വേണമെങ്കിലും കൊടുക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വരുന്ന ആളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 0616228506 ഇതിപ്പോൾ എൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പർ എപ്പോഴാണ് യൂസർ നെയിം ആയിട്ടാണ് കൊടുത്തതെന്ന് വയ്ക്കുക. പാസ്വേഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡി കെ നെറ്റ്വർക്കിംഗ് അറ്റ് എ ബി സി ഡി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് യൂസർ നെയിം പാസ്വേഡ് നമുക്ക്, അതായത് നമ്മൾ ഈ വരുന്ന ആളുടെ ആ ഒരു പേര് കൊടുക്കുക, അതായത് ആളുടെ നമ്പർ കൊടുക്കുക. നമുക്ക് കൊടുക്കേണ്ട ആൾക്ക്, അതായത് വൈഫൈ കൊടുക്കേണ്ട ആളുടെ നമ്പർ യൂസർ നെയിമായിട്ട് കൊടുക്കുക. എന്നിട്ട് പാസ്വേഡ്, ഈ പാസ്വേഡ് ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, എന്നാണിത് കട്ട് ആവേണ്ടതെന്നുള്ള ഡേറ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒതൻറ്റിക്കേഷൻ പീരീഡ്, എത്ര നേരം ഇത് ഇവർക്ക് ഉപയോഗിക്കണം എന്നുള്ളത്, അതായത് നമുക്ക് ഉപയോഗിക്കേണ്ട സമയം ഇത് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ക്ലിയർ ചെയ്യാം ഇവിടെ നിന്ന്. പിന്നെ മാക്സിമം യൂസേഴ്സ്, എത്ര യൂസേഴ്സ് ഇവിടെ ഉപയോഗിക്കണം എന്നുള്ളത് ഇപ്പോൾ ഒന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കണ പാസ്വേഡ് ആ യൂസർ നെയിം വെച്ചിട്ട് ഇതാകുമ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഒരാൾക്ക് മാത്രം, ഒറ്റ ഡിവൈസിന് മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇത് ഒന്നല്ല, ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആൾക്ക് ഇപ്പോൾ അയാളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അയാൾ രണ്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സെയിം യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ആ രണ്ട് പേർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം അയാളുടെ മൊബൈലിൽ മാത്രം പറ്റുള്ളൂ. അപ്പോൾ എത്ര ഡിവൈസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഹോട്ടലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു അഞ്ച് ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഒരു യൂസർ ഇവിടെ അഞ്ച് കൊടുക്കുക. എന്നാലാണ് അഞ്ച് പേർക്ക് ആ ഒരു യൂസർ നെയിം പാസ്വേഡിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഈ പറഞ്ഞ സ്റ്റാറ്റസ് എനേബിൾ കൊടുക്കുക. ബാക്കിയെല്ലാം ബാൻഡ്വിഡ്ത്ത് എന്തെങ്കിലും നമുക്കിപ്പോൾ ഇത്ര യൂസേജ് അവർ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇത്ര MBPS ഇത്ര KBPS വരെയൊക്കെ ആണെങ്കിൽ മാത്രം അപ്സ്ട്രീമും ഡൗൺ സ്ട്രീം ആയിട്ടുള്ള യൂസ് ബാൻഡ്വിഡ്ത്തുകളൊക്കെ നമ്മൾക്കിവിടെ സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓക്കെ അടിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ഫോർമൽ യൂസർ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ ഈ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള ആ യൂസർ നെയിം ഫോൺ നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ അതിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇത് എനേബിൾ ആയിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതുപോലെ നമ്മളെടുക്കുമ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളത് യൂസർ നെയിം ചോദിക്കും. ഇത് ലാപ്ടോപ്പിൽ മാത്രമല്ല കേട്ടോ, മൊബൈലിലും ഇതുപോലെ തന്നെ വരും. ഞാൻ റീൽസിൽ കാണിച്ചു തരുന്നു. ഇതുപോലെ തന്നെ ലോഗിൻ പേജ് ചോദിക്കും നമ്മുടെ റൗട്ടറിൻ്റെ കണക്ട് ചെയ്യുമ്പോൾ, ആക്സസ് പോയിൻ്റ് ആണെങ്കിൽ ആക്സസ് പോയിൻ്റ് അല്ലെങ്കിൽ റൗട്ടറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തത് ആ ഒരു മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പാസ്വേഡ് നമ്മൾ കൊടുത്തു. പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ലോഗിൻ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓരോരുത്തർക്ക് ഓരോ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ എൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ് ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ ചാനൽ കാണുക. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.